നമസ്കാരം. മലബാർ മാനുവലിലേക്ക് പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മതങ്ങൾ നമ്മെ എന്താണ് പഠിപ്പിക്കുന്നത്? മൂല്യങ്ങൾ, സദാചാരം, ആദർശബോധം, നന്മ, ദൈവബോധം, പാപങ്ങളിൽ നിന്ന് അകന്നു നിൽക്കൽ, പുണ്യങ്ങളെ പുണരൽ. എന്നിട്ടോ, കേരളത്തിൽ മതപഠനത്തിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്തവരാണ് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും. മുക്കിന് മുക്കിന് മദ്രസകളും ബൈബിൾ ക്ലാസുകളും മതപ്രഭാഷണങ്ങളും വചനോത്സവങ്ങളും, അങ്ങനെ പോകുന്നു ഇവിടുത്തെ മതബോധനങ്ങൾ. എല്ലാം മൂല്യങ്ങൾ പ്രചരിപ്പിക്കാനാണ്, നേർവഴി നടത്താനാണ്. കുട്ടികളെ സ്കൂളിൽ അയച്ചില്ലെങ്കിലും മതപഠനം കർശനമാണെന്ന് ശഠിക്കുന്നവരാണ് ചുറ്റുവട്ടത്തെ പുരോഹിതന്മാർ. മതം പഠിക്കാത്തവരെ ഊരുവിലക്കാൻ പോലും ചിലർ മടിക്കാറില്ല. കുറുന്തോട്ടിക്ക് വാദം പിടിച്ചാലോ എന്നൊരു ചൊല്ലുണ്ട് മലബാറിൽ. സദാചാരവും നേർവഴിയും പറഞ്ഞ് കണ്ണുരുട്ടുന്ന അതേ ഉസ്താദുമാർ മദ്രസകളിൽ മതപഠനത്തിനെത്തുന്ന കുട്ടികളെ പീഡിപ്പിക്കുന്നു. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ മലപ്പുറത്ത് മാത്രം ഇത്തരത്തിൽ 8 കേസുകളാണ് ഉണ്ടായത്. എല്ലാറ്റിലും പിടിയിലായത് മദ്രസാധ്യാപകർ തന്നെ. തീർന്നില്ല. ഏലൂരിലും ആദൂരിലും തലയോലപ്പറമ്പിലുമൊക്കെ കുട്ടികളെ പീഡിപ്പിച്ചു മദ്രസാധ്യാപകർ. ആണെന്നോ പെണ്ണെന്നോ ഭേദമില്ലാതെ 8ഉം 10ഉം വയസ്സുള്ള കുഞ്ഞുങ്ങളെ. മദ്രസാധ്യാപകർ കുട്ടികളെ പീഡിപ്പിച്ച കേസുകളുടെ ഒരു വലിയ കണക്ക് തന്നെയുണ്ട് നമ്മുടെ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിൽ. പീഡനക്കേസിൽപ്പെട്ട മദ്രസാധ്യാപകർ, മലപ്പുറം മമ്പാട് അബ്ദുൽ വഹാബ് സഖാഫി, ഹാറൂൺ ഹാൽദരി എന്നിവർ ചേർന്ന് 14-കാരനെ പീഡിപ്പിച്ചു. മലപ്പുറം കോട്ടക്കലിൽ ഹംസ മുസ്ലിയ 2 11-വയസ്സുകാരികളെ പീഡിപ്പിച്ചു. വൈക്കം തലയോലപ്പറമ്പിൽ യൂസഫ് മുസ്ലിയ നിരവധി കുട്ടികളെ പീഡിപ്പിച്ചു. തിരൂർ പുല്ലൂരിലെ അലി 11-കാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കി. കൊച്ചി ഏലൂരിൽ മുഹമ്മദ് യുനൈസ് 11-കാരിയെ പീഡിപ്പിച്ചു. കണ്ണൂർ കണ്ണവത്ത് അബ്ദുൾ റഹ്മാൻ മൗലവിയും അബ്ദുൽ നാസർ മൗലവിയും ചേർന്ന് 22 കുട്ടികളെ പീഡിപ്പിച്ചു. മഞ്ചേരി നെല്ലിക്കുന്നിൽ ഷാഹുൽ ഹമീദ് 13-കാരനെ പീഡിപ്പിച്ചു. കണ്ണൂർ മാണിയൂരിലെ പി പി ഹർഷാദ് 4 പെൺകുട്ടികളെ പീഡിപ്പിച്ചു. കണ്ണൂർ പേരാവൂരിൽ മുഹമ്മദ് അലി 1-ലേറെ പെൺകുട്ടികളെ പീഡിപ്പിച്ചു. മലപ്പുറം കൽപ്പകഞ്ചേരിയിൽ സുലൈമാൻ 10-വയസ്സുകാരനെ പീഡിപ്പിച്ചു. കണ്ണൂർ മുഴക്കുന്നിൽ മുഹമ്മദ് റാഫി 4 പെൺകുട്ടികളെ പീഡിപ്പിച്ചു. തിരൂർ പുല്ലൂരിൽ അബ്ദുൾ റഹ്മാൻ നിരവധി കുട്ടികളെ പീഡിപ്പിച്ചു. എറണാകുളം കോട്ടപ്പടിയിൽ അബ്ദുൾ റഹീം 8-വയസ്സുകാരിയെ പീഡിപ്പിച്ചു. കോഴിക്കോട് കട്ടിപ്പാറ അബ്ദുൽ മജീദ് 2 പെൺകുട്ടികളെ പീഡിപ്പിച്ചു. മലപ്പുറം കൂട്ടാടുമലിൽ അൻവർ സാദിഖ് 4 ആൺകുട്ടികളെ പീഡിപ്പിച്ചു. കാസർഗോഡ് പുത്തൂരിലെ അബൂബക്കർ 1-ലേറെ കുട്ടികളെ പീഡിപ്പിച്ചു. മദ്രസാധ്യാപകർ കുട്ടികളെ പീഡിപ്പിച്ച എല്ലാ കേസുകളും ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. രാവിലെ 6 മണി മുതലാണ് ഈ മദ്രസ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സമയത്ത് മറ്റുള്ള ആളുകളുടെ ശ്രദ്ധയൊന്നും ഇതിലേക്ക് കിട്ടുന്നില്ല. അതായത് കുട്ടികളെ അബ്യൂസ് ചെയ്യുന്ന ഈ സമയം അല്ലെങ്കിൽ ഈ സാഹചര്യമാണ് ഇവർ കൂടുതലായിട്ട് മുതലെടുക്കുന്നത്. അപ്പം അതാണ് ശരിക്ക് നമ്മൾ ഒന്നുകൂടി കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു അനുഭവം ഉണ്ടാകുമ്പോൾ തന്നെ അത് വീട്ടിൽ പറഞ്ഞാൽ അത് അത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല എന്നുള്ള അത്. ഇനി അങ്ങനെ സീരിയസ് ആയിട്ടത് പാരൻസ് എടുത്താലും അത് അവർ കമ്മിറ്റിയോട് പറയുന്നു, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സ്ഥാപനത്തിൻ്റെ ആളുകളോട് പറയുന്നു. അവരത് പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ അവിടുന്ന് മാറ്റുക എന്നല്ലാതെ നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാത്തതാണ് മറ്റൊരു കാരണം. ഇവനെ അവിടുന്ന് ഒഴിച്ചിടുന്നു, ഇവൻ വേറൊരു സ്ഥാപനത്തിൽ പോയിട്ട് കയറുന്നു, അവിടെയും പണി തുടങ്ങുന്നു. 10,000 ഉം 10,000,000 ഉം വാങ്ങി വിശ്വാസികളെ ഉത്ബോധിപ്പിക്കുന്ന മതപ്രഭാഷകരാരും നിനക്ക് സ്വർഗത്തിൽ പോകേണ്ട പെണ്ണേ എന്നല്ലാതെ നിനക്ക് സ്വർഗത്തിൽ പോകേണ്ട ഉസ്താദേ എന്ന് ചോദിച്ചു കേട്ടിട്ടില്ല. അവരെയൊന്നും നരകം കാണിച്ച് പേടിപ്പിക്കാറുമില്ല. ഇന്ദ്രിയ അല്ലെങ്കിൽ ലിംഗപ്രവേശം തുടങ്ങിയ കാര്യങ്ങൾ 8 വയസ്സുള്ള 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന അല്ലെങ്കിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ ഒരു പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഈ സംഗതിയാണ് പിന്നീട് അധ്യാപകർ ചൂഷണം ചെയ്യുന്നത്. ഇത് മിക്കവാറും മദ്രസകളിൽ നിർബാധം നടക്കുന്നുണ്ട്. അതിൽ വളരെ അപൂർവമായി മാത്രമേ ചില സ്ഥലങ്ങളിൽ കേസ് പുറത്തു വരുന്നുള്ളൂ. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇസ്ലാം ഭാര്യയും ഭർത്താവും തമ്മിലുള്ളതല്ലാത്ത എല്ലാ ലൈംഗികം വലിയ വൻ പാപമാണ്. പെൺകുട്ടികളെക്കാൾ കൂടുതൽ ലൈംഗികമായി ഈ മദ്രസാധ്യാപകർ പീഡിപ്പിക്കുന്ന ആൺകുട്ടികളെയാണ്. അതേസമയം സ്വർഗരീതി ഇസ്ലാമിൽ ഈ മറ്റതിനേക്കാളും കൂടുതൽ പാപമുള്ള അല്ലെങ്കിൽ ശിക്ഷ കിട്ടുന്ന കുറ്റമാണ്. അഹ്ലാഖ് എന്ന പേരിൽ മദ്രസകളിൽ സ്വഭാവ രൂപീകരണം പഠിപ്പിക്കുന്ന മതപാഠപുസ്തകത്തിൽ വ്യഭിചാരവും ബലാത്സംഗവും പാപമാണെന്ന് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്.
അത്തരം പാപികൾ പരലോകത്തെത്തുമ്പോൾ സൂര്യതാപത്താൽ ചുട്ടുപൊള്ളും. ദൈവത്തിൻ്റെ കാരുണ്യം ഇവർക്ക് അശേഷം ലഭിക്കില്ല. ലൈംഗികാതിക്രമം കാണിക്കുന്നവർക്ക് ഏറ്റവും കടുത്ത ശിക്ഷയാണുള്ളത്. ഇങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നവരാണ് ലൈംഗികത എന്തെന്ന് പോലും അറിയാത്ത പാവം കുഞ്ഞുങ്ങളെ ഇരകളാക്കുന്നത്, എന്നിട്ടത് മതത്തിൻ്റെ മറപിടിച്ച് മറച്ചു വെക്കുന്നത്. സദാചാര ബോധം എങ്ങനെയായിരിക്കണം എന്ന് വെച്ചാൽ ഏറ്റവും അധികം നിരന്തരം ചൊല്ലി പഠിപ്പിക്കുന്ന ഇടങ്ങളാണ് മദ്രസകൾ. എങ്ങനെയായിരിക്കണം, അതായത് തെറ്റുകൾക്ക് ശിക്ഷ എങ്ങനെയൊക്കെ ആയിരിക്കുന്നു, വളരെ ഭയപ്പെടുത്തുന്ന രീതിയിലാണ് നമ്മുടെ ഉസ്താക്കന്മാർ പലപ്പോഴും നമ്മൾ പഠിപ്പിക്കുന്നത്. ചെറിയ ക്ലാസ്സുകളിലൊക്കെ അങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ അവർ തന്നെയാണ് പലപ്പോഴും ഇപ്പോൾ പീഡന കേസിൽ പ്രതികളായിട്ട് വരുന്നത്, വളരെ സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇപ്പോൾ ഈ 2015 ശേഷം മാത്രം 100-ലധികം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായിട്ട് വായിച്ചിട്ടുണ്ട്. ഇപ്പം പല കേസുകളും പരിശോധിച്ചപ്പോൾ കാണാൻ പറ്റിയെന്ന് വെച്ചാൽ ഇതിലിവർ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് മഹൽ കമ്മിറ്റികളാണ്. വീട്ടുകാർ പരാതിയിൽ ഉറച്ചു നിൽക്കുന്ന ഇൻസ്റ്റൻസിൽ മാത്രമേ മഹൽ അധികാരികൾ ഏതെങ്കിലും തരത്തിലുള്ള തള്ളി പറയലുകൾക്ക് നിന്ന് കൊടുത്തിട്ടുള്ളൂ, അതല്ലെങ്കിൽ അവർ വേറെ എവിടെയെങ്കിലും പ്രവേശിപ്പിക്കും, ഏതെങ്കിലും തരത്തിൽ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സമുദായം എന്തിനാണ് ഇത്രക്കാരെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഉസ്താക്കന്മാർക്കെതിരെ പോലും ഒരു ചൂണ്ടുവേല നീളുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കുന്നത്? ഈ സ്ത്രീകൾ അച്ചടക്കം പഠിപ്പിക്കുന്ന, സദാചാരം പഠിപ്പിക്കുന്ന മതപണ്ഡിതന്മാർ, സാമുദായിക സംഘടനകൾ, ഇവൺ നമ്മുടെ സൈബർ ആംഗ്ലന്മാർ വരെ ഇക്കാര്യം വരുമ്പോൾ മിണ്ടില്ല. തട്ടമിടാത്ത പെണ്ണിന്, സ്കൂൾ കലോത്സവത്തിൽ നൃത്തം ചെയ്ത പെണ്ണിന്, സീരിയലിൽ മുഖം കാണിച്ച പെണ്ണിന്, നരകത്തിലേക്ക് ടിക്കറ്റ് എടുക്കാൻ വെമ്പി നിൽക്കുന്ന ഈ റേപ്പിസ്റ്റുകളെ ആരാണ് സദാചാരം പഠിപ്പിക്കുക? 2 സമസ്ഥകളുടെ നിയന്ത്രണത്തിലാണ് സംസ്ഥാനത്തെ ഭൂരിഭാഗം മദ്രസകളും. അവിടെ കുറ്റവാസനയുള്ളവർ അധ്യാപകരായി എത്തുന്നത് തടയാൻ എന്തെങ്കിലും മുൻകരുതലുണ്ടാകുമോ? മദ്രസകൾ പീഡന കേന്ദ്രങ്ങളാകുന്നു എന്ന വാർത്ത സമൂഹ മാധ്യമങ്ങൾ തുടരെ തുടരെ ആഘോഷിക്കുന്നത് ഇവരൊന്നും കാണുന്നില്ലേ? യഥാർത്ഥ വസ്തുതകളുണ്ട്, യഥാർത്ഥ വസ്തുതകൾ നമ്മൾ മറച്ചു വെക്കുന്നുണ്ട്. സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇത് രണ്ടും ഉണ്ടായിട്ടുണ്ട്, ഗ്രൂപ്പിസവും വ്യക്തിവിരോധങ്ങളും. ഗ്രൂപ്പിസത്തെയും വ്യക്തിവിരോധത്തെയും തീർക്കാൻ വേണ്ടി ഇത് ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നതാണ്. എന്നാൽ വസ്തുതാപരമായി നടക്കുന്നില്ല, നമുക്കത് പറയാൻ പറ്റില്ല. ഇവിടെ മദ്രസാ ഭാഗം മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതല്ല. എന്നാൽ മദ്രസയിലാണ് ഏറ്റവും കൂടുതൽ പണ്ഡിതന്മാർ ധർമ്മത്തിൻ്റെ കാവലാളുകളാവേണ്ടത്. അവർ വഴിതെറ്റിയാൽ ആ സമൂഹത്തിൻ്റെ വഴിതെറ്റും. അവരുടെ ഭാഗത്താണ് കൂടുതൽ ഉണ്ടാവേണ്ടത്. ജീവിതത്തിൻ്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കേണ്ടത് അവരാണ്. ഒന്ന്, അധ്യാപകൻ നിയമനത്തിലെ വരുന്ന ഒരു മാനദണ്ഡങ്ങളിൽ മാറ്റം വരണം. 2, നിയമിക്കപ്പെടുന്ന അധ്യാപകരെ മോണിറ്റർ ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ വരണം. 3, ഈ അധ്യാപകരുടെ തന്നെ ക്വാളിറ്റി എൻഷുർ ചെയ്യുന്നതിനും അവരെ തന്നെ കൂടുതൽ പാകപ്പെടുത്തുന്നതിനും വേണ്ടിയുള്ള ഓറിയൻറ്റേഷൻ പ്രോഗ്രാം കൃത്യമായി നടക്കണം. സംസ്ഥ കേരള നിയമത്തിലുടെ കീഴിൽ തന്നെ 100,000 മുകളിലുണ്ട് അധ്യാപകരുടെ എണ്ണം. അപ്പോൾ ഈ 100,000 വരുന്ന അധ്യാപകർക്കിടയിൽ ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളിൽ പെടുന്നത് 15-20 പേരാണ് ഈ മൊത്തം നമുക്ക് ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള കേസുകൾ. അപ്പോൾ അങ്ങനെ 20 കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഇടുമ്പോഴേക്കും കേരളത്തിലെ മദ്രസകളെല്ലാം ക്യാമറ നിരീക്ഷണത്തിൽ വരണമെന്ന് പറയുന്നത് 1, അപ്രായോഗികമായൊരു സംഗതിയാണ്. 2, നമ്മൾ അങ്ങനെ വ്യക്തികളെ അവിശ്വസിച്ചുകൊണ്ട് സ്ഥാപനങ്ങൾ നടത്താനോ ഒരു സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാനോ ഒന്നും കഴിയില്ല. മദ്രസാധ്യാപകരുടെ പീഡനത്തെക്കുറിച്ച് തുറന്നെഴുതിയ മാധ്യമപ്രവർത്തകർക്കെതിരെ ഫത്വയിറക്കിയ മുല്ലാക്കന്മാരുടെയും ആ സ്ത്രീയെ വേട്ടയാടിയ ഫേസ്ബുക്ക് താലിബാനികളുടെയും നാടാണ് കേരളം. അവർക്കൊന്നും
വേഗം ഓർപ്പിക്കുന്നു.